അവിശ്വസനീയമാണെന്ന് തോന്നുന്നതും എന്നാൽ അത്ഭുതകരവുമായ ഒരു ജീവചരിത്രത്തിനുടമയായ ഒരു വിശുദ്ധയെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. ഈജിപ്തിലെ വിശുദ്ധ മറിയം. 12 വയസ്സ് മുതൽ 17 വർഷം പാപത്തിലും അനന്തരം ഈജിപ്തിലെ മരുഭൂമിയിൽ 47 വർഷം പ്രായശ്ചിത്തത്തിലും ജീവിച്ച ഒരു വിശുദ്ധയാണ് വിശുദ്ധ മറിയം. പലസ്തീനായിലെ മരുഭൂമിയിൽ പരിശുദ്ധനായ ഒരു സന്യാസിയുണ്ടായിരുന്നു, സോസിമുസ്. അദ്ദേഹം ഒരു പുണ്യവാനെ കണ്ട് ഉപദേശം ചോദിക്കാനായി ഈജിപ്ഷ്യൻ മരുഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ അകലെ ഒരു രൂപം കണ്ടു. സോസിമുസ് നടന്നടുത്തപ്പോൾ ആ രൂപം പാഞ്ഞകന്നുകൊണ്ടേയിരുന്നു. സ്വരം കേൾക്കത്തക്ക ദൂരമായപ്പോൾ സോസിമുസ് ആ പ്രാകൃത രൂപത്തോട് നിൽക്കാൻ പറഞ്ഞു. ഉടനെ ഒരു മറുപടി കേട്ടു. ആബട്ട് സോസിമുസ്, ഞാൻ ഒരു സ്ത്രീയാണ്. എനിക്ക് ധരിക്കാൻ അങ്ങയുടെ മേലങ്കി എറിഞ്ഞു തരിക, എന്നിട്ട് അങ്ങേക്ക് അടുത്തു വരാം. അങ്ങനെ അവൾ അടുത്തെത്തിയപ്പോൾ നൽകിയ ആത്മകഥ ഇങ്ങനെ സംക്ഷേപിക്കാം. എൻ്റെ സ്വദേശം ഈജിപ്താണ്. 12-ാമത്തെ വയസ്സിൽ ഇഷ്ടം പോലെ ജീവിക്കാൻ വേണ്ടി മാതാപിതാക്കന്മാരുടെ അനുവാദം കൂടാതെ ഞാൻ അലക്സാൻഡ്രിയയിലേക്ക് പോയി. 17 കൊല്ലം ഒരു വേശ്യയായി ജീവിച്ചു. 29-ാമത്തെ വയസ്സിൽ ഞാൻ ജെറുസലേമിലേക്ക് പോയിരുന്ന് തീർത്ഥാടകരോടുകൂടെ കപ്പൽ കയറി. തീർത്ഥാടകരെയെല്ലാം ഞാൻ പാപത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ കുരിശ് വെച്ചിരുന്ന ദേവാലയത്തിലേക്ക് ജനക്കൂട്ടത്തിലൂടെ കടക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ഒരു അദൃശ്യ ശക്തി എന്നെ തടഞ്ഞു. 3-4 പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു. ഒരു മൂലയിലിരുന്ന് ഞാൻ കരഞ്ഞുപോയി. എൻ്റെ ഭയങ്കര പാപങ്ങളാണ് ഈ അനുഭവത്തിന് കാരണമാക്കിയതെന്ന് കരുതി ഞാൻ നെഞ്ചിലിടിച്ച് നിലവിളിച്ചു. പാപിയായ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിച്ചിട്ട് ദേവാലയത്തിൻ്റെ വാതിൽക്കലെത്തിയപ്പോൾ ഒരു തടസ്സവും കൂടാതെ എനിക്ക് അകത്ത് കടക്കാൻ കഴിഞ്ഞു. ദൈവമാതാവിനോട് നന്ദി പറഞ്ഞ് ഞാൻ ജോർദാൻ മരുഭൂമിയിൽ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്ന് ആബട്ട് സോസിമൂസിൻ്റെ കരങ്ങളിൽ നിന്ന് മറിയം ദിവ്യകാരുണ്യം സ്വീകരിച്ചു. അടുത്ത നോമ്പുകാലത്ത് തന്നെ വന്നു കാണണമെന്ന് സോസിമൂസിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പിരിഞ്ഞു. പിറ്റേ വർഷം സോസിമുസ് ആ സ്ഥലത്ത് മടങ്ങിച്ചെന്നപ്പോൾ അവളുടെ ശരീരം മാത്രം അവിടെ കിടപ്പുണ്ടായിരുന്നു. മറിയം എന്നൊരു ഉല്ലേഖനവും. ഒരു സിംഹത്തിൻ്റെ സഹായത്തോടെ സോസിമുസ് ശവസംസ്കാരം നടത്തി. വിശുദ്ധ ജോൺ കൊളംബിനി പുണ്യമാർഗത്തിലേക്ക് തിരിഞ്ഞത് മറിയത്തിൻ്റെ മാനസാന്തര കഥ വായിച്ചാണ്. പാപത്തെക്കുറിച്ച് മറിയത്തെ പോലെ പ്രായശ്ചിത്തം ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം.